എന്നെ അമ്മയോട് ക്ഷമിക്കും. നിന്നെ കൂടെ കൊണ്ടുപോകാനാവില്ല അമ്മയ്ക്ക്. ഇവനാണ് ഈ ചിത്രത്തിലെ കഥാനായകൻ. ജന്മം മുതൽ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഇടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ. ഈശ്വരന് പറ്റിയ കൈപ്പിഴയാണോ എന്നറിയില്ല. ഇവന് സംസാരിക്കാനാവില്ല, ഒന്നും കേൾക്കാനും. വലിയോരോ കാട്ടിലകപ്പെട്ടു ഞാനോ, വഴിയൊന്നും കാണാതലയുമ്പോ അയ്യോ, ഒരു കുട്ടിയാണല്ലോ. മോനെ മോനെ, എഴുന്നേറ്റേ. നീ ഏതാ? ആരാ? എന്താ? കരയല്ലേ, പറയേ, ആരാ നീ? എവിടുന്നാ? എന്താ? ഓ, നിനക്കാരുമില്ലേ? പറയ മോനെ, പറയേ. എന്റെ കുരുത്തം കൂലി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്റെ കൊച്ചിന്റെ തല കല്ലെറിഞ്ഞ് പൊട്ടിച്ചു വെച്ചിരിക്കുക. ചേച്ചി ഒന്ന് സമാധാനിക്കും, ഞാൻ അവനോട് ചോദിക്കാം. കണ്ടില്ലേ, അവൻ അങ്ങനെ ചെയ്യില്ലേ ചേച്ചി. വെറുതെ എന്റെ മോനെ കുറ്റം പറയല്ലേ. അയ്യേ, കുറ്റോ ഇവൻ തന്നെയാ. നിനക്ക് നിന്റെ മോൻ വലുതായിരിക്കും. ഇതിനൊക്കെ സമാധാനം പറയിക്കാതെ ഈ കമലാക്ഷി ഇവിടുന്ന് പോവില്ല. നീ എന്തിനാ പേടിക്കണേ? ഇതെന്റെ വീടാ. ആരാ? നീ അകത്തേക്ക് ചെല്ല്. ആരാ ഇവര്? എന്താ ഇവിടെ കാര്യം? ഇവളിനി ഇവിടെയാ എന്റെ പെണ്ണായിട്ട്. ഇല്ല, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. മറ്റൊരു പൊറുതി. അതിന് നീ ജീവിച്ചിരിക്കണോ ആർക്കാടി നിർബന്ധം? എവിടെങ്കിലും പോയി ചാവടി അസത്തെ. നീ കരുപ്പോ ചെല്ലാൻ. നിങ്ങൾ സുഖായി ജീവിച്ചു. എനിക്ക് സന്തോഷമാണെങ്കിൽ ഈ പൊട്ടനോട് കൊണ്ടുപോയിക്കോ.
അസുര വിത്ത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊല്ലേണ്ടി വരും. എന്റെ ശിവനെ, നീ ഇവനെ എനിക്കായിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തിയതാണോ? ഞാൻ എടുക്കായി ഇവനെ എന്റെ മോനായിട്ട്. ഇല്ല 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 ഇല്ല, ഇനി നീ എന്റെ മോനാ. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മോൻ, എന്റെ മോൻ. നടക്കേ. ഇനി മുതൽ ഇതാണ് മോന്റെ വീട്. ഉറക്കായ അമ്മോ, 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 ദേ ഇവിടെ ഒരാളും കൂടി ഉണ്ട് മോന് കൂട്ടായിട്ട്. ഇവൾ അമ്മു, കഥാനായിക. ചെറുപ്പത്തിലെ ഒറ്റപ്പെട്ടു പോയ ഇവൾക്ക് താങ്ങും തണലും ഈ അമ്മാവൻ ശങ്കരൻകുട്ടിയാണ്. എന്താ അമ്മാമ ഇത്രയും വൈകിയേ? എന്നാ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? എന്താ മോള് പേടിച്ച? പിന്നെ പേടിക്കാണ്ട് എവിടെയായിരുന്നു ഇത്രയും നേരം? അതൊരു കഥയാണ് മോളെ. ഇതേത് കണ്ട ഇവനെ ശിവൻകോവിലിൽ നിന്ന് കിട്ടിയതാ. ആരും ഓരില്ല, അതൊരു പാവ. അതുകൊണ്ട് അമ്മമ്മ കൂടെ കൂട്ടിയെ. അമ്മുകുട്ടിക്ക് ദേഷ്യായോ? നമ്മുടെ അപ്പുട്ടിനെ പോലെയുണ്ട് അല്ലേ അമ്മാമേ? അതെ, എന്താ പേര്? പേരില്ലേ പൊട്ടനാ? അമ്മോ അങ്ങനെ പറയല്ലേ, അവനൊന്നും മിണ്ടാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. അയ്യോ പാവം അമ്മാമേ. അപ്പൊ നമ്മൾ എന്താ വിളിക്ക? അപ്പുവിടുന്ന് വിളിച്ചാലോ? അല്ല, അതൊന്നും വേണ്ടമ്മോ. കഴിഞ്ഞതൊന്നും ഇനി ഓർമ്മപ്പെടുത്തണ്ട. നമുക്കിവനെ ഭഗവാൻ തന്നതാ വിഘ്നങ്ങൾ മാറ്റാൻ. അതുകൊണ്ട് നമുക്കിവനെ വിനായകൻ എന്ന് പേരിടാം. നല്ല പേര്, അത് മതി. ഇവനിപ്പോ ഒന്ന് മാറാനായിട്ട് എന്താ കൊടുക്ക? എന്റെ അപ്പുവിന്റെ ഡ്രസ്സുകളാ. മോനിങ്ങോട്ട് വാ, ഇവിടെ ആകാശം നോക്കി മലർന്നു കിടക്കാം. കണ്ട ആകാശം നിറയെ നക്ഷത്രങ്ങളാ. നക്ഷത്രങ്ങളെ കണ്ട് കിടക്കാൻ നല്ല രസ. ആ ആ, നീ അവിടെ കൂടിയാ. ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പൂക്കാവമ്പലത്തിൽ പൂരം കാണാൻ പോയ പോകിൽ പോക്കു പറഞ്ഞു കുടിനു വന്നതരാണ്ട. അട്ടയിട്ടുവാറ്റി വെച്ച മണ്ട കെട്ടണ കൊട്ടുവടി എട്ടുവെട്ടു ഗ്ലാസ്സൊഴിച്ചു തന്നതരാണ്ട. ചട്ടുകാലം ശങ്കരമ്മാമന്റെ കെട്ടഴിഞ്ഞ